ഈശമിഷേക്ക് സ്ഥിതിയിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 23, ഇന്നത്തെ ദിന വിശുദ്ധനായ മൊഗ്രോവയോയിലെ വിശുദ്ധ ടുറിബിയൂസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാലോ. സ്പെയിനിൽ മൊഗ്രോവയോയിൽ എന്ന സ്ഥലത്ത് 1538 നവംബർ 6 വിശുദ്ധ ടുറിബിയൂസ് ജനിച്ചു. ഭക്തകൃത്യങ്ങളിൽ പാരമ്പര്യം വണ്ണം അനുഷ്ഠിച്ചിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു. ഒഴിവ് സമയമെല്ലാം ഈ വിശുദ്ധൻ ഭക്തകൃത്യങ്ങൾക്കോ ദാരിദ്ര്യ സേവനത്തിനോ ആണ് വിനിയോഗിച്ചിരുന്നത്. അനുഭവമായിരുന്നു ജീവിത തപസ്. കാൽനടയായി വിദൂര തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ തപോ ജീവിതത്തിനിടയ്ക്ക് വിശുദ്ധ ടുറിബിയൂസ് സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും പഠിച്ചു പ്രാവീണ്യം നേടിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദ്വിത്യൻ രാജാവ് അദ്ദേഹത്തെ ഗ്രാൻഡായിലെ ന്യായാധിപനായി നിയമിച്ചു. പ്രസ്തുത ജോലിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിലെ പെറു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ലിമായിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. ഈ ബഹുമതി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കുവാൻ ആജ്ഞാപിച്ചു. 1587 വിശുദ്ധ ടുറിബിയൂസ് ലിമായിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു. ലിമ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ദീപബലി അർപ്പിച്ചിരുന്നത്. ദിവസം തോറും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം 3 സന്ദർശിച്ചു. 100,000 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകുവാനും ഈ യാത്രകൾ ഉപകരിച്ചു. അമേരിക്കയിലെ 1 സെമിനാരി വിശുദ്ധ ടുറിബിയൂസാണ് സ്ഥാപിച്ചത്. 13 രൂപതാ സുനഹദോസുകളും 3 പ്രാദേശിക സുനഹദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രർക്ക് ധർമ്മം നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ത അഭ്യാസം. രൂപതയിൽ 3 സന്ദർശനം നടത്തുമ്പോഴാണ് മരണകാരണമായ രോഗം പിടിപെട്ടത്. 1606 മാർച്ച് 23 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. തിരുപ്പാദയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് അരുളി ചെയ്യപ്പെട്ട സംഗതികളെ ഓർത്ത് ഞാൻ ആനന്ദിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ആർച്ച് ബിഷപ്പ് വിശുദ്ധ ടുറിബിയൂസ് അധ്വാനത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.